നമ്മുടെ വിവാദങ്ങൾ ഒരു സൈഡിൽ വളരെയധികം കത്തിപ്പട്ടു നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. സർക്കാരിനെതിരെ ബാക്ക് ടു ബാക്ക് ആരോപണങ്ങൾ വരികയാണ്. അത് മെയിൻ സ്ട്രീം മീഡിയ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ദൈനംദിനം ഇത്തരത്തിലുണ്ടാകുകയാണ്. ഇത് വലിയ ഡാമേജ് ഉണ്ടാക്കുമെന്ന് പൊതുവെയുള്ളൊരു വിമർശനമുണ്ട്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളും അല്ലെങ്കിൽ വലിയ കോലാഹലങ്ങൾ തന്നെ അതിൻ്റെ പേരിൽ നടത്തുന്നുണ്ട്. DYFI പ്രസ്ഥാനത്തെ നയിക്കുകയും ഒരുപക്ഷെ ഒരു സ്പോക്ക് മാൻ എന്നുള്ള രീതിയിൽ ഈ വിഷയത്തെ നോക്കിക്കാണുമ്പോൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധി തിരഞ്ഞെടുപ്പിൽ വലിയ ഡാമേജ് ഉണ്ടാക്കുമെന്നാണോ കരുതുന്നത്? തീരെ ഡാമേജ് ഉണ്ടാക്കില്ല. തിരഞ്ഞെടുപ്പിൽ അതൊരു മറുപടി ആയിരിക്കും. ഇപ്പോൾ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്ന സന്ദർഭത്തിലാണ് ചെങ്ങന്നൂർ ബൈ ഇലക്ഷൻ നടക്കുന്നത്. അവസാനം വിവാദങ്ങൾ സൃഷ്ടിക്കുകയും വിവാദങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തവർ തന്നെ സല്യൂട്ട് കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. രണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കണ്ടത് ഓരോ ബൈ ഇലക്ഷൻ സമയത്തും നമുക്കത് കാണാൻ കഴിയും. രണ്ട് കാരണങ്ങളാലാണ് ഇത് എവിടെയും ഏൽക്കില്ല എന്ന് ഞാൻ ഏൽക്കില്ല എന്ന് പറയാൻ കാരണം. ഒന്നാമത്തെ, കേരളത്തിൻ്റെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ കാതലായ മാറ്റം ഉണ്ടായിരിക്കുന്നു. UDF തകർന്നു. ആരായിപ്പോൾ UDF ഉള്ളത്? ഇപ്പോൾ ദുർബലമാണ്. ലീഗിനെ മാറ്റിവെച്ചാൽ, ലീഗിനെ മൈനസ് ചെയ്താൽ പിന്നെ UDF എന്താ ഉള്ളത്? ഇന്ന് UDFനെ നയിക്കുന്ന സംഘടനയായി ലീഗ് മാറി. പിന്നെയുള്ളത് ഈ പറയുന്ന കോൺഗ്രസ്സാണ്. പിന്നെ ശ്രീ RSPയിലെ മൂന്ന് പേർ, ശ്രീ ഷിബു ബേബി ജോണും ശ്രീ എൻ കെ പ്രേമചന്ദ്രനും ശ്രീ അസീസും, മീൻസ് ഒരു പാർട്ടി. അവർ മൂന്ന് പേരെ മുഖമായി കാണുന്നൊരു പാർട്ടി. കൊല്ലം കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും RSPക്ക് ഏതെങ്കിലും 10 ആളുണ്ടെന്ന് അവർ പോലും അവകാശപ്പെട്ടില്ല. കൊല്ലത്തെ തന്നെ തീരെ ദുർബലമാണ്. എന്താ UDFൻ്റെ അവസ്ഥ? കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് 2 പ്രധാനപ്പെട്ട സംഘങ്ങളാണ് അവർക്ക് നമ്മളോട് വന്നത്. ഇപ്പോൾ ശ്രീ ഞാൻ ജോസഫിൻ്റെ കാര്യം, ജോസഫ് വളരെ ദുർബലമല്ലേ? ദുർബലമാണെന്ന് മാത്രമല്ല, ജോസഫ് വിഭാഗത്തിൻ്റെ പ്രശ്നം എന്താ, 2 പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഒന്ന്, 2 ലക്ഷം അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഔദ്യോഗിക ആളുകൾ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് 2 ലക്ഷത്തിനും കൂടിയാണല്ലോ, അതിൽ കൂടിയാണല്ലോ. അപ്പോൾ പിന്നെ കെ മാണി എന്ന് പറയുന്ന അധികായൻ എന്ന് പറയുന്ന ഒരു വശം നിൽക്കുന്നു, അതിൻ്റെ ഓർമ്മകൾ നിൽക്കുന്നു. അപ്പോൾ വല്ല അത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലത് പ്രതിഫലിക്കുമെന്നാണ് ഞാൻ കാണാൻ തോന്നുന്നത്. രണ്ട്, അതോടൊപ്പം വേറൊരു കാര്യം, ഈ കേരളത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. കേരള കോൺഗ്രസ് മാണി നമ്മളോടൊപ്പം വന്നു, MB സുരേഷ് കുമാർ നമ്മളോടൊപ്പം വന്നു, നമ്മുടെ ഈ ഒരു ആൾ പോയിട്ടുമില്ല. കൂടുതൽ ആളുകളെ ചേർത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിപുലപ്പെടുത്തി. മുമ്പ് സഹകരിച്ചുകൊണ്ടിരുന്നവർ കൂടി ഇപ്പോൾ മുന്നണിയുടെ ഭാഗമാണ്. സഹകരിക്കുന്നവർ വേറെയുമുണ്ട്. വിശാലമായൊരു മുന്നണിയായി. അപ്പുറത്ത് വേറെ ആരാവുള്ള അതീവ ദുർബലമല്ലേ? ഇപ്പം ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമല്ലോ, സ്വാഭാവികമല്ലേ? ഇനി രണ്ടാമത് വേറൊരു ഭാഗം, അങ്ങ് പറഞ്ഞ ഈ വിവാദങ്ങളുടെ കാര്യം, ജനങ്ങൾ നോക്കുന്നത് അവർ ജനങ്ങളിതെല്ലാം കാണുന്നുണ്ട്, നാടിത് കാണുന്നുണ്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഈ നാട് കാണാത്ത വികസനമുണ്ട്. 5 വർഷം മുമ്പ് അവർ വോട്ട് ചെയ്യാൻ പോയ പള്ളിക്കൂടങ്ങൾ, പോളിംഗ് ബൂത്തുകൾ അടച്ചുപൂട്ടാറായ പള്ളിക്കൂടങ്ങളായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്യാൻ പോകുന്നത് ഹൈടെക്കായ പള്ളിക്കൂടങ്ങളിലാണ്. കൺമുമ്പിൽ ആ കാഴ്ച പ്രകടമല്ലേ? 600 രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്ന ഒരു സാധാരണക്കാര അമ്മ ഇപ്പോൾ വോട്ട് ചെയ്യാൻ പോകുന്നത് 1400 രൂപ വാങ്ങിയിട്ടാണ്. അന്ന് 600 രൂപ 2 വർഷത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. കേരളത്തിലെ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പ്രോജക്റ്റുകൾ, ദേശീയപാതാ വികസനം, ഗെയിൽ, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ദേശീയ ജലപാത, 40 വർഷത്തെ കാലമായി അടഞ്ഞുകിടുന്നതല്ലേ? K-ഫോൺ വരാൻ പോകുന്നു. പിന്നെ വന്നത് തന്നെ എടുത്താൽ ഈ ജനങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ടല്ലോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് നിർണായകമാണ് കുടുംബശ്രീയുടെ പ്രവർത്തനം. ജനകീയാസൂത്രണ പ്രസ്ഥാനം, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്തിൻ്റെ പ്രത്യേകത, ജനകീയാസൂത്രണം പ്രഖ്യാപിക്കപ്പെട്ട് ആരംഭിച്ചിട്ട് 25 വർഷം ആവുകയാണ്. ഇവിടെ ഈ സെനറ്റ് ഹാളിൽ അന്ന് പ്രഖ്യാപിച്ചിട്ടത് 25 വർഷം പൂർത്തിയാവുകയാണ്. കേരളത്തിൻ്റെ ഇന്നത്തെ പ്രാദേശിക വികസനങ്ങൾക്ക് ആ ജനകീയാസൂത്രണം വഹിച്ച പങ്ക് ചെറുതാണ്. കുടുംബശ്രീ പ്രസ്ഥാനം വഹിച്ച പങ്ക് ചെറുതാണോ? നേരത്തെ ഞാൻ പറഞ്ഞൊരു പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡിൻ്റെ രാഷ്ട്രീയ സമീപനത്തിൻ്റെ കാര്യം, ഈ സ്ത്രീകളെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യം, അതുപോലല്ലേ? കുടുംബശ്രീയല്ലേ കേരളത്തിലെ സ്ത്രീകൾക്ക് ഒരു ബാക്ക് ബോണായി മാറിയത്? സ്വന്തം കാലിൽ നിവർന്നു നിൽക്കാൻ കേരളത്തിലെ സ്ത്രീകളെ പ്രാപ്തമാക്കിയത്. ആ കുടുംബശ്രീ സംവിധാനത്തിന് ബദലായി ജനശ്രീ എന്ന ഒരു കടലാസ സംഘടന, അവരുടെ ഒരു പോഷക സംഘടനയെ മുമ്പോട്ട് കൊണ്ടുവന്നവരല്ലേ കോൺഗ്രസ്? വോട്ട് ചെയ്യാൻ പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ച് കുടുംബശ്രീ വേണമോ ജനശ്രീ വേണമോ എന്നൊരു ചോദ്യം പ്രസക്തമാവില്ലേ?
അതൊക്കെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ? ഞാനീ പറഞ്ഞതെല്ലാം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ? അപ്പോൾ വിവാദങ്ങൾക്കാണോ അവരുടെ ജീവിതത്തിനാണോ അവർ പ്രാധാന്യം കൊടുക്കുന്നത്? വീടില്ലാത്ത ഇടങ്ങളിൽ നിന്നോ വാടക വീട്ടിൽ നിന്നോ ഏതെങ്കിലും ചായ്പുകളിൽ നിന്നോ വന്ന് വോട്ട് ചെയ്തിരുന്ന മനുഷ്യർ ഇത്തവണ സ്വന്തം വീടുകളിൽ നിന്നും ഫ്ലാറ്റ് സമുച്ചയത്തിൽ നിന്നും വന്ന് വോട്ട് ചെയ്യാൻ, അവരാർക്കാണ് വോട്ട് ചെയ്യുക? അല്ലെങ്കിൽ അത് കാണുന്നവർ ആർക്കാണ് പിന്നെ വോട്ട് ചെയ്യുക? അപ്പോൾ ഇത് ഇക്കാര്യങ്ങളിൽ തികഞ്ഞ ആത്മവിശ്വാസമാണ്, തികഞ്ഞ ആത്മവിശ്വാസം. സർക്കാർ ആശുപത്രികളിൽ ഒരിക്കലെങ്കിലും പോകാത്ത ആരെങ്കിലും ഉണ്ടോ? പിന്നെ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ നമ്മളിതെല്ലാം വളരെ ശക്തമായി കണ്ടു. ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം തിരുവനന്തപുരം നഗരത്തിലെ ചൂടേറിയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സ്ഥലമാണല്ലോ തിരുവനന്തപുരം. തിരുവനന്തപുരം നഗരത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, മാലിന്യ പ്രശ്നം, വലിയ ക്രൈസിസ് ആയിരുന്നില്ലേ കഴിഞ്ഞ UDF കാലത്ത് കേരളം ഭരിക്കുമ്പോൾ? ഇപ്പോൾ എത്ര ഫലപ്രദമായിട്ടാണ് അത് മാനേജ് ചെയ്തത് കേരളത്തിലെ ഗവൺമെൻറ്, തിരുവനന്തപുരം നഗരസഭയും. തിരുവനന്തപുരം നഗരമധ്യത്തിൽ 24 ചാനൽ ഒരു യാത്ര നടത്തി, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, രണ്ട് യുവതി റിപ്പോർട്ടർമാർ അർദ്ധരാത്രിക്ക് ശേഷം. എത്ര സുരക്ഷിതത്വമാണ് ആ ചാനൽ തന്നെ അത് അനുഭവത്തിലൂടെ പുറത്തു വിട്ടത്, ആ ദൃശ്യങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഒരു സ്ത്രീ സൗഹൃദം ഇതും ചെറിയ കാര്യമല്ല. അപ്പോൾ വീട്ടിലിരിക്കുന്ന ഒരു അമ്മയെ സംബന്ധിച്ച്, ഒരു വോട്ടറായ യുവതിയെ സംബന്ധിച്ച് ഇതെല്ലാം അവരുടെ ആഗ്രഹങ്ങളുടെ അനുസരിച്ചൊരു ഗവൺമെൻറ് ഉയരുന്നതിൻ്റെ തെളിവല്ലേ? സ്വാഭാവികമാണ്. വലിയ ഭൂരിപക്ഷമായിരിക്കും ലഭിക്കാൻ പോകുന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. മൂന്ന്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടുതൽ ഗ്രൗണ്ടിലേക്ക് പോകുന്നുണ്ടല്ലോ, നമ്മൾ സാധാരണക്കാരുമായി കൂടുതൽ ഇടപഴകുന്നുണ്ട്. ആ കൂടുതൽ ഇടപഴകുന്ന ഘട്ടത്തിലൊക്കെ ഉണ്ടാകുന്ന റിപ്ലൈ, അവർക്ക് വിവാദങ്ങളൊന്നും മുമ്പരും വന്നിക്കുന്നില്ല. പിന്നെ ഏത് വിവാദമാണ്? ഈ വന്ന ഏതെങ്കിലും വിവാദം ശരിയായിട്ടോ? അങ്ങ് പറഞ്ഞു ഇങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ പണ്ടൊരു ഗാനമുള്ളക്കൊരാൾ പാടാൻ കയറി, അപ്പോൾ ആളുകൾ വീണ്ടും ഓൺസ്മോർ വീണ്ടും അത് പാടും, എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അല്ല നിങ്ങൾ 4-5 തവണയായി, എനിക്ക് വേറെയും ചില പാട്ടുകൾ പാടാനുണ്ട്. അപ്പോൾ ആളുകൾ പറഞ്ഞു, ആദ്യം ഇത് പാടി ശരിയാക്കിയിട്ട് ബാക്കി നീ പാടിയാൽ മതി എന്ന് പറഞ്ഞു. ഇതുപോലല്ലേ ഏത് വിവാദമാണ്? ഈ കൊണ്ടുവന്ന ഏത് ആരോപണം? ഈ കത്തിച്ചു കയറ്റി കുരുക്കുമുറുക്കുന്നു, മുറുക്കിയ കുരുക്കവിടെ ഒന്നും കാണാനല്ലല്ലോ. ഇതൊക്കെ ഇതെല്ലാം നാട് കാണുന്നുണ്ട്, ഇതെല്ലാം ആളുകൾ കാണുന്നുണ്ട്. ഈ വിവാദങ്ങളിലെ പൊള്ളത്തരവും, മലയാളികൾ സെൻസിറ്റീവ് തന്നെയാണ്. ഏതെങ്കിലും ഒരാൾ ഒരു നിറുകേട് ഒരു ഭരണകർത്താവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ജനങ്ങൾ മലയാളികൾ അതിനോട് കോംപ്രമൈസ് ചെയ്യില്ല തന്നെ, അതിൽ സംശയമില്ല. അഴിമതി നടത്തിയാൽ ഒട്ടുമേ ആളുകൾ എൻ്റർടൈൻ ചെയ്യില്ല. പക്ഷേ ഇത് എന്താണെന്നേ, ഇതൊന്നുമില്ലാതെ ആളുകളെ വേട്ടയാടിക്കൊണ്ടിരുന്നാൽ അതും ആളുകൾക്ക് തിരിച്ചറിയാനുള്ള ശേഷിയുണ്ടേ? ഈ കേന്ദ്ര ഏജൻസികളുടെ സംസ്ഥാനത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് മനഃപൂർവ്വം ഒരു സർക്കാരിനെ, അതായത് ജനാധിപത്യത്തിനോടനുബന്ധിച്ചെടുത്ത് ഒരു തിരഞ്ഞെടുത്ത സർക്കാരിനെ തകർക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണെന്നാണ് റഹീം വിലയിരുത്തുന്നത്. 1950 അധികാരത്തിൽ വന്ന് ഗവൺമെൻറ് അട്ടിമറിക്കപ്പെട്ടതാണ്. അന്ന് തന്നെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു ഇത് ബോധപൂർവം നടത്തിയൊരു അട്ടിമറിയാണ്, വലിയ ഗൂഢാലോചനയുടെ ഫലമാണ്. അന്നത് ഊഹാപോഹമായിരുന്നു, പിന്നീട് റിയാലിറ്റിയായി പാട്രിക് മോനിഹാനിൽ വെളിപ്പെടുത്തോടുകൂടി വന്നില്ലേ. ഇന്ന് നമ്മളുടെ മുമ്പിൽ അതൊരു അനുമാനമല്ല, യാഥാർത്ഥ്യമാണ്. അന്നങ്ങനെ അവർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇന്ത്യയിൽ നിന്ന് അവശേഷിക്കുന്ന ഏക ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ എത്രമേൽ ഫലപ്രദമായി നീങ്ങും? അന്ന് ഒരു ജനാധിപത്യത്തോട് ഒരു കരുതലുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ സാന്നിധ്യമെങ്കിലും കേന്ദ്രത്തിലുണ്ടായിരുന്നു. ഇന്ന് ആ ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്ഥാനത്ത് ജനാധിപത്യത്തോട് ഒരു അല്പം പോലും നീതി പുലർത്താത്ത നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സാന്നിധ്യമാണ്. കോൺഗ്രസ് അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഇനി മൂന്നാമതൊരു കാര്യം നോക്കൂ, ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരൊക്കെയായിരിക്കും? ഇപ്പോൾ കെ-ഫോൺ പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി അത് ആരുടെയൊക്കെ ബിസിനസ് ഇൻട്രസ്റ്റുകളെയാണ് സ്വാധീനിക്കുക? കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് വിളവെടുപ്പിന് വേണ്ടി കാത്തു നിൽക്കുന്ന അംബാനി ഉൾപ്പെടെയുള്ളവർ വരുന്ന ഓരോ പ്രോജക്റ്റും നിങ്ങളെടുക്കൂ. ഇന്ത്യയിലെ വിദ്യുത് ശക്തി മേഖല സ്വകാര്യവൽക്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ എത്രയോ കാലമായി പറയുന്നു, UPയിലെല്ലാം അത് ആരംഭിച്ചു. അതിന് സന്നദ്ധമായി ഇവിടെ മുതൽ മുടക്കാൻ കാത്തു നിൽക്കുന്നൊരു വലിയ നിലയുണ്ട്. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഓരോ പൊതുമേഖലാ സ്ഥാപനവും, ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഈ തിരുവനന്തപുരത്തുള്ള കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡ് അടച്ചുപൂട്ടി ഒന്നുമില്ലാതെ കിടക്കുന്ന സ്ഥാപനമാണ്, ഒരു ഓട്ടോറിക്ഷ നിർമ്മാണശാലയാണ്.
ഇപ്പോൾ അത് കയറ്റുമതി ചെയ്യുകയാണ്, ലാഭത്തിലേക്ക് വരികയാണ്, നേപ്പാളിലേക്ക് കയറ്റുമതി ചെയ്യുകയാണ്. അത് നമ്മൾ നിസ്സാരമായി കാണരുത്. ഇന്നിപ്പോൾ വന്നിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കിയിട്ടുള്ള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് ആലപ്പുഴയിലെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഏഷ്യാനെറ്റിൻ്റെ ഒരു സ്റ്റോറി, ഈ വവ്വാലുകളെല്ലാം പറക്കുന്ന പ്രേതഭവനം പോലെ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന ഒന്നുമില്ലാത്തൊരു അസ്ഥിപഞ്ചരം പോലെ ഈ ഗവൺമെൻ്റ് കയ്യിൽ കിട്ടിയതാണ്. ഇപ്പോഴും കോടിക്കണക്കിന് രൂപ ലാഭത്തിലേക്ക് അത് കുതിച്ചു. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഭീഷണി മുഴക്കുന്ന ഒരു വലിയ കോർപ്പറേറ്റ് നിക്ഷേപകർ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഇതെല്ലാം നമ്മൾ കാണേണ്ടതാണ്. ഇപ്പോൾ സർക്കാർ ആശുപത്രികൾ അഭിവൃദ്ധിപ്പെടുന്നു, അത് ആരുടെ താല്പര്യത്തിനെതിരായിരിക്കും? സംശയമുണ്ടോ? മലയാളികൾ ഏറ്റവും അധികം പണം ചെലവഴിക്കുന്ന രണ്ട് മേഖല ഏതാ? വിദ്യാഭ്യാസവും ആരോഗ്യവുമാണ്. അപ്പോൾ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ അർത്ഥം ഒരു സാധാരണ മലയാളിയുടെ നിത്യ ചെലവ് കുറയുന്നു എന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, എനിക്കിപ്പോൾ ഒരു അസുഖം വന്നാൽ എനിക്ക് മെച്ചപ്പെട്ട ചികിത്സ സർക്കാർ ആശുപത്രിയിൽ കിട്ടുമെങ്കിൽ എനിക്ക് സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കണ്ട, അത്ര കണ്ട് ഞാൻ കടക്കാരനാകുന്നില്ല, എൻ്റെ ജീവിതഭാരം കുറയുകയാണ്. ഏതാണ്ട് അവസാനത്തെ കണക്ക് വന്നിട്ടില്ല എങ്കിലും ഒരു 4-5 ലക്ഷത്തോളം വരുന്ന കുട്ടികൾ സർക്കാർ പള്ളിക്കൂടങ്ങളിലേക്ക് മടങ്ങിയെത്തി. എവിടെ നിന്നാണ് മടങ്ങി വന്നത്? സ്വകാര്യ സ്കൂളുകളിൽ നിന്നാണ്. വലിയ ഫീസ് കൊടുത്ത് സ്വകാര്യ സ്കൂളുകളിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്ന ഇടത്തട്ടുകാരുടെയും സാധാരണക്കാരുടെയും മക്കൾ സർക്കാർ പള്ളിക്കൂടങ്ങളിലേക്ക് മടങ്ങി വരുന്നു. ആ കുടുംബങ്ങളുടെ ആയാസമാണ് ഇല്ലാതാകുന്നത്. അപ്പോൾ ഇത് മലയാളിയുടെ ജീവിതഭാരം കുറയ്ക്കുന്നു. ഇത് ആരെയാണ് യഥാർത്ഥത്തിൽ അസ്വസ്ഥമാക്കുന്നത്? അപ്പോൾ ഇത് സാധാരണക്കാരായ, തികച്ചും സാധാരണക്കാരായ ജനത ഈ കാര്യങ്ങളിൽ നല്ല കരുതലുണ്ടാകണം, നല്ല ശ്രദ്ധയുണ്ടാകണം. ഇതിൻ്റെ ഗുണഭോക്താക്കളാരാണ്? സാധാരണക്കാരായ മനുഷ്യരാണ്. ഇപ്പോൾ കുട്ടികൾ വന്നതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുക. ബി എഡ് കഴിഞ്ഞിട്ട്, ഡിഗ്രിയും ബി എഡും കഴിഞ്ഞിട്ട് പ്രയാസപ്പെട്ട് പി ജിയും ഒരുപക്ഷെ പി എച്ച് ഡി ഒക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഏത് ജോലിക്ക് പോകണമെന്ന് ആലോചിക്കുന്ന മനുഷ്യരല്ലേ അധ്യാപകരാകാൻ കാത്തുന്നവർ? എത്ര അധ്യാപകർക്കാണ് ഇപ്പോൾ നിയമനം കിട്ടിയത്? യു ഡി എഫാണ് കേരളത്തിൽ വന്നതെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിക്കൂടത്തിൽ ഒരു ഡിവിഷൻ കൂടുമായിരുന്നോ? ഏതെങ്കിലും ഒരു അധ്യാപകന് പുതുതായി ജോലി കിട്ടുമായിരുന്നോ? പണ്ട് മുതൽക്കേ ഉള്ളവർ പ്രൊട്ടക്റ്റഡ് അധ്യാപകരായി ഫുട്ബോളിൽ നിൽക്കുമായിരുന്നു. വളരെ ക്ലിയർ അല്ലേ ഇത്? അപ്പോൾ ഇത് ഇതിൻ്റെ ഇത് അഫക്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. അത് ചെറിയ ആളുകളല്ല, അവർക്ക് വലിയ ഇൻട്രസ്റ്റുകളുണ്ട്. ആ ഇൻട്രസ്റ്റുകൾ യോജിക്കാൻ സാധ്യതയുണ്ട്. ലോകത്തിൻ്റെ തന്നെ ഈ പറയുന്നത് പോലെ 57 സമാനമായ ഒരു അട്ടിമറി, അത് ആ നിലയിലായിരിക്കില്ല അട്ടിമറിക്കപ്പെടുക എന്ന്. പക്ഷേ ഇതുപോലെ ഗോസിപ്പുകളിലൂടെ പുകമറ സൃഷ്ടിച്ച് അട്ടിമറിക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളെ ഇന്നത് ഉപയോഗിക്കുന്നു എന്നുള്ളത് നഗ്നമായ യാഥാർത്ഥ്യമാണ്. NDA ഒരു ഘടകകക്ഷിയെ പോലെ ഈ ഏജൻസികൾ പ്രവർത്തിക്കുന്നു. അവർ വളരെ പ്രകടമായി മാധ്യമപ്രവർത്തകർക്ക് നേരിട്ട് വാർത്തയുടെ തലക്കെട്ടുൾപ്പെടെ അയച്ചു കൊടുക്കുകയല്ലേ? നഗ്നമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് അവർ മാറി. അവർ കരാറെടുത്തിരിക്കുകയാണ്. ഈ സർക്കാരിനെ തകർക്കുന്നതിനുള്ള ഒരു ടൂളായി പ്രവർത്തിക്കാവുന്ന കരാറാണത്. അപ്പോൾ ഈ സർക്കാരിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ആർക്കാണ്? ജനങ്ങൾക്കാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്. ഈ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചതിന് മറുപടി പറഞ്ഞ സഖാവ് പിണറായി വിജയൻ്റെ ദീർഘമേറിയ പ്രസംഗം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. അത് വളരെ ശ്രദ്ധേയമാണ്. നമുക്കിനി ജനങ്ങളുടെ ഇടയിൽ കാണാമെന്നാണ്. ജനങ്ങളിത് കാണുന്നുണ്ട്, നിങ്ങളെയും കാണുന്നുണ്ട്, ഞങ്ങളെയും കാണുന്നുണ്ട്. ഞങ്ങളെ തന്നാൽ ജനങ്ങൾക്കറിയാം, നിങ്ങളെയും നന്നായി ജനങ്ങൾക്കറിയാം. അപ്പോൾ ജനങ്ങളിൽ ജനങ്ങളിലുള്ള വിശ്വാസമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഇത്രയും വിവാദങ്ങൾ കത്തിപ്പടർന്നിട്ടും ജനങ്ങളിലുള്ള ആ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. കേരളത്തിൽ കുറേയേറെ ജനങ്ങളെങ്കിലും ഇത് വിശ്വസിച്ച് കാണത്തില്ലേ? തുടരെ തുടരെ ഇപ്പോൾ ഒരു പത്രങ്ങളിൽ ദൈനംദിനം വരുന്നൊരു സംഭവം, വീടുകളിലെ ചില സ്ത്രീകൾ എല്ലാ ദിവസവും ഇത് തന്നെയാണ് വാർത്ത എന്നുള്ള ചോദ്യങ്ങൾ ഞാനും കേട്ടിട്ടുണ്ട്. സ്വാഭാവികമായി എവിടെയെങ്കിലുമൊക്കെ കുറേ ഇടങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകയാണ്. അല്ല, തെറ്റിദ്ധാരണ പടർത്താൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ അതിലുപരി ജനങ്ങളുടെ അനുഭവഭേദ്യമായ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. 1, 2, ഈ മാധ്യമങ്ങളുടെ പൊള്ളത്തരങ്ങൾ ഒരു സോഷ്യൽ സ്ക്രൂട്ടനിക്ക് വിധേയമാക്കപ്പെടുന്നുണ്ട് കേരളത്തിൽ. അതിൽ കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല, വളരെ വലുതാണ്. സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ളൊരു നാടാണ് കേരളം. അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് ഒരു വശത്ത്, ജനങ്ങളുടെ നേരിട്ടുള്ള അനുഭവം മറുവശത്ത്, പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതെന്താണ് ഇത് പറയുന്നത് എന്ന തിരിച്ചറിവ് മനുഷ്യർക്കുണ്ടല്ലോ. നല്ല ധാരണയുള്ളവരാണല്ലോ മലയാളികൾ.
ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെ അപേക്ഷിച്ചും നല്ല രാഷ്ട്രീയ ധാരണയുള്ള, നല്ല ചരിത്രബോധമുള്ള, പുരോഗമന സ്വഭാവം മൂല്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു സമൂഹമാണ്. അവർക്കറിയാം ഇത് ആരുടെ അജണ്ടയാണോ. പിന്നെ വേറൊരു കാര്യം, ഓരോ നേതൃത്വത്തെയും അവർ അസസ് ചെയ്യില്ലേ. ആശാപുര കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ എം ഡി വിളിക്കുകയാണ് ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. ഞാൻ ഇന്നയാൾ എം ഡി ആണ്. യെസ്, എന്താ വിളിച്ചത്? നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ കമ്പനിയെ കുറിച്ച് പറഞ്ഞത്? ആ സംഭാഷണം ഞാൻ ആവർത്തിക്കുന്നില്ല. അയ്യോ സോറി കേട്ടോ, രണ്ട് പേര് വന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് പറഞ്ഞതാണ്. ഞാനത് പിൻവലിക്കാം. ഫോണിൽ പരിചയപ്പെടുത്തിയ ഒരാൾ വിളിക്കുമ്പോൾ പിൻവലിക്കാമെന്ന് പറയുന്ന പറയുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിസ്തീർണം എന്താ? അദ്ദേഹം വളരെ കേരളത്തിലെ മാധ്യമങ്ങൾ ലൈവായി ടെലികാസ്റ്റ് ചെയ്തു പ്രാധാന്യത്തോടെ. മലയാളികൾ കേട്ടു. ആ കേട്ട വിവാദം ഏതോ രണ്ടു പേർ വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ ആരോപണമാണ്. എന്താണ് എന്താണ് ഉദ്ദേശിച്ചത്? ഇത് ഇത് ജനങ്ങൾക്ക് തിരിച്ചറിയില്ലേ? ലീഡർഷിപ്പ് ക്വാളിറ്റി ഇതൊക്കെ ആളുകൾ നടക്കില്ലേ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സുഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് ആർക്കാണ് അക്കാര്യത്തിൽ മാർക്ക് കുറച്ചിടാൻ കഴിയുക? ആ ഒരു നേതൃപാഠവും ജനം തിരിച്ചറിയല്ലേ? ഈ ദ ക്രൈസിസ് മാനേജർ എന്ന ടെലഗ്രാഫ് പത്രം ഫ്ലഡിൻ്റെ കാലത്താണ് സഖാവ് പിണറായി വിജയനെ വിശേഷിപ്പിച്ചത്. ദ ക്രൈസിസ് മാനേജർ, സി എം ദ ക്രൈസിസ് മാനേജർ, ചീഫ് മിനിസ്റ്റർ മാറ്റി അവരങ്ങനെ എഴുതി. ഒരു ചെറിയ പ്രയോഗമല്ല. ഈ ദുരന്തങ്ങളുടെ കാലത്ത് ഇത്തരം ക്രെഡൻഷ്യലില്ലാത്ത നേതാക്കളായിരുന്നു, ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞല്ലോ രമേശ് ഉൾപ്പെടെയുള്ളവരായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥയെന്ന് കേരളം കാണുകയല്ലേ, അനുഭവിച്ചറിയല്ലേ? പിന്നെ സി എ നടപ്പിലാക്കാൻ പോവുകയാണ് ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും. എൻ ബി ആർ അവർ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുന്നുവെന്ന് ഹിന്ദു കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത് കണ്ടു. ആ അവിടെയൊക്കെ ഒരു വിൽപ്പവറുള്ള ലീഡർഷിപ്പ്, ആത്മവിശ്വാസം നൽകി കേരളത്തിൻ്റെ മുന്നിൽ നിൽക്കണ്ടേ? ആരെയാണ് നിങ്ങൾ മറുവശത്ത് കാണുന്നത്? കേരളത്തിൽ ആർക്കാണ് പ്രതീക്ഷയർപ്പിക്കാൻ കഴിയുക? ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയ ശക്തി, കോൺഗ്രസ് രാഷ്ട്രീയമായി തകർന്നില്ലേ? വ്യക്തികളെ മാറ്റി വയ്ക്കും, കോൺഗ്രസ് രാഷ്ട്രീയമായി തകർന്നില്ലേ? ഞങ്ങൾ പറയുന്നതാണോ? കപിൽ സിബൽ പറഞ്ഞില്ലേ? കാർത്തി ചിദംബരം പറഞ്ഞില്ലേ? ബീഹാറിൽ നമ്മൾ കണ്ടില്ലേ? എന്താണ് ഉള്ളത്? രാഹുൽ ഗാന്ധിയെ തിരുത്തുന്ന രമേശ് ചെന്നിത്തലയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയമായി തകർന്നു, യു ഡി എഫ് ദുർബലമായി. അതേസമയം ഇവിടെ ഒരു ശക്തമായ നേതൃത്വമായി സഖാവ് പിണറായി, കൂടുതൽ രാഷ്ട്രീയമായി കരുത്ത് പ്രാപിക്കുന്ന ഇടതുപക്ഷം, ജനാധിപത്യ മുന്നണി, ഇന്ത്യയിൽ തന്നെ ഇടതുപക്ഷത്തിൻ്റെ പൊളിറ്റിക്കൽ റിലവൻസ് കൂടുന്നു. നമുക്ക് കയറി ചെല്ലാനാകാത്ത സ്ഥലങ്ങളിൽ പോലും ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ വർദ്ധിക്കുന്നു.